ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഒത്തിരി വിഷമമുണ്ടാക്കുന്ന ഒരു ന്യൂസുമായിട്ടാണ്. സാംസ്കാരിക കേരളത്തിൽ ഏറ്റവും നഷ്ടമുണ്ടാകുന്ന ഒരു വ്യക്തി, മാടമ്പ് കുഞ്ഞിക്കുട്ടൻ അന്തരിച്ച ഒരു വിവരവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുക വഴി ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. എങ്കിൽ നമുക്ക് മാടമ്പ് കുഞ്ഞുകുട്ടനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് പോകാം. പ്രശസ്ത എഴുത്തുകാരനും തിരക്കഥാകൃത്തും അഭിനേതാവുമായ മാടമ്പ് കുഞ്ഞുകുട്ടൻ, അല്ലെങ്കിൽ മാടമ്പ് ശങ്കരൻ നമ്പൂതിരി അന്തരിച്ചു. 81 വയസ്സായിരുന്നു മരണം. കോവിഡ് ബാധിച്ച് ചികിത്സയിലിരിക്കെ തൃശൂർ അശ്വിനി ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഭാര്യ പരേതയായ സാവിത്രി അന്തർജനം, ജസീന മാടമ്പ്, ഹസീന മാടമ്പ് എന്നിവർ മക്കളാണ്. ഏറെ നാളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്ന അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം പനിയെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ നടത്തിയ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തൃശൂരിലെ കീരാലൂരിൽ ജനിച്ചു വളർന്ന മാടമ്പ് സംസ്കൃതം, ഹസ്ത്യായുർവേദം എന്നിവയിൽ പ്രാവീണ്യം നേടിയിരുന്നു. ഏറെ നാൾ സംസ്കൃത അധ്യാപകനായും ക്ഷേത്ര പൂജാരിയുമൊക്കെ ആയി ജോലി ചെയ്ത മാടമ്പ് കുറച്ചു കാലം ആകാശവാണിയിലും പ്രവർത്തിച്ചിരുന്നു. അശ്വത്താത്മാവ്, മഹാപ്രസ്ഥാനം, നിഷാദം, പാതാളം, അവിഘ്നമസ്തു, ഭ്രഷ്ട്, ആര്യാവർത്തം, അമൃതസ്യ പുത്ര, തോന്നിയാസം, എന്തരോ മഹാനുഭാവലു എന്നിവയാണ് പ്രധാന കൃതികൾ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. മാടമ്പിൻ്റെ ആദ്യ നോവലായ അശ്വത്താത്മാവ് കെ ആർ മോഹനൻ സിനിമ ആക്കിയപ്പോൾ ആ ചിത്രത്തിൽ നായക വേഷത്തെ അവതരിപ്പിച്ചതും മാടമ്പായിരുന്നു. 20 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പൈതൃകം, കരുണം, ആറാം തമ്പുരാൻ, ആനച്ചന്തം, പോത്തൻ വാവ, വടക്കുംനാഥൻ, കാറ്റു വന്നു വിളിച്ചപ്പോൾ, അഗ്നിസാക്ഷി, ദേശാടനം എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ. ജയരാജ് സംവിധാനം ചെയ്ത് കരുണം എന്ന ചിത്രത്തിലെ തിരക്കഥ ഒരുക്കിയതും മാടമ്പ് കുഞ്ഞുകുട്ടനായിരുന്നു. ഈ തിരക്കഥയ്ക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം മാടമ്പിനെ തേടിയെത്തി. പരിണാമം എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കുന്നതിന് അഷ്ബോധ് അന്താരാഷ്ട്ര ചലച്ചിത്ര പുരസ്കാരവും മാടമ്പ് നേടി. മകൾക്ക് ഗൗരി ശങ്കരം, സഫലം, ദേശാടനം എന്നീ ചിത്രങ്ങളുടെ തിരക്കഥയും മാടമ്പിൻ്റേതായിരുന്നു. 1983 മികച്ച നോവൽ സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഇദ്ദേഹത്തിന് മഹാപ്രസ്ഥാനം എന്ന നോവലിന് ലഭിച്ചു. പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകനായ ജയരാജ് സംവിധാനം ചെയ്ത കരുണം എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ രചിച്ചത് 2000 ഇദ്ദേഹത്തിന് മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. 2001 BJP ടിക്കറ്റിൽ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു. 2021 May 11 തൃശൂരിൽ വെച്ച് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞു. തപസ്യ കലാസാഹിത്യ വേദി സംസ്ഥാന പ്രസിഡൻ്റാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രധാന നോവലുകളുടെ ലിസ്റ്റാണ് ഇനി പറയുന്നത്: അശ്വത്താത്മാവ്, മഹാപ്രസ്ഥാനം, അവിഘ്നമസ്തു, ഭ്രഷ്ട്, എന്തരോ മഹാനുഭാവലു, നിഷാദം, പാതാളം, ആര്യാവർത്തം, അമൃതസ്യ പുത്ര. അതുപോലെ അദ്ദേഹം അഭിനയിച്ച ചലച്ചിത്രങ്ങളാണ് ഇനി പറയുന്നത്, അതിൻ്റെ വർഷങ്ങളും. 2006 ആനച്ചന്തം, 2006 പോത്തൻ വാവ, 2006 തന്നെ വടക്കുംനാഥൻ, 2004 അഗ്നി നക്ഷത്രം, 2001 കാറ്റു വിളിച്ചപ്പോൾ, 2000 കരുണം, 1999 അഗ്നിസാക്ഷി, 1998 ചിത്രശലഭം, 1997 ദേശാടനം, 1996 ആറാം തമ്പുരാൻ, 1978 അശ്വത്താത്മാവ്. അതുപോലെ അദ്ദേഹം തിരക്കഥ എഴുതിയ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2005 മകൾക്ക് തിരക്കഥ സംഭാഷണം, 2003 ഗൗരി ശങ്കരം തിരക്കഥ, 2003 സഫലം തിരക്കഥ സംഭാഷണം, 2000 കരുണം തിരക്കഥ, 1997 ദേശാടനം.
തിരക്കഥ. ഇത്തരത്തിലാണ് ഏറ്റവും പുതിയ ന്യൂസ് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസാണ് ഇപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ജനിച്ചത് June 23, 1941. നമ്മുടെ സാംസ്കാരിക കേരളത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിത്വമായിരുന്നു മാടമ്പ് ശങ്കര നമ്പൂതിരി, അല്ലെങ്കിൽ മാടമ്പ് കുഞ്ഞുകുട്ടൻ. ഒട്ടേറെ സിനിമകളിലും പോലെ ഒത്തിരി ഒട്ടേറെ നോവലുകളും എഴുതിയ അദ്ദേഹം കേരളത്തിന് തീരാ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തിയും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടനും കൂടി അമർത്താൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. എങ്കിലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.